തവനൂരിൽ പ്രചരണ പരിപാടികളുടെ തിരക്കിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നംപറമ്പിൽ. 3 ദിവസം പിന്നിട്ട പ്രചരണ പരിപാടിയിൽ തവനൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് താൻ മത്സരരംഗത്തു നിന്ന് പിന്മാറുകയാണെന്ന് ഫിറോസ് കുന്നംപറമ്പിൽ അറിയിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നാണ് താൻ മത്സരരംഗത്തേക്ക് കടന്നുവരുന്നതെന്ന് അദ്ദേഹം അറിയിച്ചത്. ഫിറോസിനെതിരെ LDF സ്ഥാനാർത്ഥി K.T. ജലീലാണ് മത്സരിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഫിറോസിനെതിരെ സൈബർ ആക്രമണം തുടങ്ങിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ പ്രസംഗത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഫിറോസ് ഇതിന് മറുപടി നൽകിയത്. പ്രചരണം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വൈകിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയതുകൊണ്ടേ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല, മുന്നിലേക്കെത്തും. പുതിയൊരു ചുവടുവെപ്പാണല്ലോ. അല്ല, പുതിയൊരു ചുവടുവെപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രീയമാണെങ്കിലും ശരി, ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും ശരി, ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. ഇത് തുടർഭരണം നടന്നൊരു മണ്ഡലം കൂടിയാണല്ലോ. അപ്പം ആ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജയസാധ്യത. കാരണം 10 വർഷമായിട്ട് ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ള രീതിക്കാണ് ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അതാണ്, അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ സൈബർ ആക്രമണങ്ങൾ, ഈ സൈബർ ആക്രമണം, ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ഞാൻ എൻ്റെ കുടുംബം നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഫിറോസ് കുന്നംപറമ്പിൽ ആരാണെന്ന് പോലും ഈ ലോകം അറിയില്ല. അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളും പ്രചരണങ്ങളൊക്കെ ഉണ്ടാവും. ഈ ലോകത്ത് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന, അത് മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏത് രീതിയിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ വിവാദങ്ങളും വിമർശനങ്ങളും കാണും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിനെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. MLA സ്ഥാനം കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ആധികാരികമായിട്ട്, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ആ ഒരു രീതിക്ക് അതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രചരണ പരിപാടികൾ ഞങ്ങളിപ്പോൾ ഒരു 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ തുടങ്ങി വെച്ചിട്ട്. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ആ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ബൂത്ത് തലത്തിലേക്കുള്ള, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്താണെങ്കിലും ഏറ്റവും മുൻപന്തിയിൽ പ്രചരണമായിട്ട് ഞങ്ങളെത്തും. അല്ല, ഇതിപ്പോൾ ഇലക്ഷൻ കഴിയാതെ പറ്റൂലല്ലോ. അപ്പം ഈ പിന്നെ പ്രചരണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ പ്രചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഓരോ കുടുംബത്തിലെയും കുട്ടികൾ വരെ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആളെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കേണ്ട ആവശ്യം, അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം അദ്ദേഹത്തിന് വോട്ട് പിടിക്കണമെങ്കിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാഗ്ദാനവും കൊടുക്കേണ്ടതില്ല. കാരണം ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നടക്കും എന്നുള്ളൊരു തോന്നൽ ഇവിടുത്തെ വോട്ടർമാർക്കുണ്ട്. അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. തവനൂർ മണ്ഡലം മാറുമെന്നാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പ്രഖ്യാപിക്കാൻ ബാക്കിവെച്ച 7 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഫിറോസ് കുന്നംപറമ്പിലിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സന്നദ്ധ പ്രവർത്തന രംഗത്ത് സജീവമായ ഫിറോസ് കുന്നംപറമ്പിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ ഘടകം മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് UDF കരുതുന്നത്.